ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരുടെ കയ്യിൽ ചക്കക്കുരുവൊക്കെ ഇരിപ്പുണ്ടല്ലോ അല്ലേ? ഒരു മാങ്ങ എടുത്തോളൂ. അടിപൊളിയൊരു ചക്കക്കുരു മാങ്ങ തോരൻ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ചക്കക്കുരു എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുക്കാൻ മുമ്പ് പെട്ടെന്ന് തൊലിയും കളയാൻ പറ്റും. അതുപോലെ തന്നെ ചക്കക്കുരു ചതഞ്ഞ് കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം. തൊലി പോന്നു കഴിഞ്ഞു. ചക്കക്കുരു നമുക്ക് നല്ലോണം ചതഞ്ഞ് കിട്ടുകയും ചെയ്തു. ഈ വെളുത്ത തൊലി മാത്രം കളഞ്ഞാൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഞാനൊരു 15 ചക്കക്കുരുവാണ് ഇതുപോലെ ചതച്ച് തൊലി കളഞ്ഞൊക്കെ വെച്ചേക്കുന്നത്. ഞാൻ ഒരു മാങ്ങ, ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. അതും തൊലിയൊക്കെ കളഞ്ഞു. മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയൊരു 15 ചെറിയ ഉള്ളി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി. മിക്സിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ചതച്ച് വെച്ച ഉള്ളിയുടെ അകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക്, ഇല്ലെങ്കിൽ ഉണക്കമുളക് എടുത്ത് ഒന്ന് ചതച്ചെടുത്താലും മതി. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് കൂട്ടോ കുറയ്ക്കൊക്കെ ആവാം കേട്ടോ. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ ഉണ്ടത്, അത്രയും മതി. നല്ല എരിവുള്ള മുളകാണ്. നമുക്ക് ആദ്യം ചതച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാം. ഇത് മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5-6 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് അരിച്ചെടുക്കാം. അടുത്തൊരു പാൻ വെച്ചു, ചൂടായി. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇപ്പൊ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കറിവേപ്പില കൊടുക്കാം. ഇപ്പൊ നമ്മൾ ചതച്ച് വെച്ച ഉള്ളി മുളകും കൂടി ഇട്ട് കൊടുക്കാം. വല്ലാണ്ട് മൂക്കണമെന്നൊന്നുമില്ല. ഉടനെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങയും ചേർത്ത് കൊടുക്കാം. മാങ്ങ പെട്ടെന്ന് വേവും. പിന്നെ നമ്മൾ വേവിച്ചു വെച്ച ചക്കക്കുരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. ആവശ്യത്തിന് ചേർക്കാം. അത് ഏകദേശം ഇതൊരു 1/2 ടീസ്പൂൺ ചേർന്നിട്ടുണ്ട് ഇളക്കാം. നമുക്ക് ഏകദേശം ഒരു കുറച്ച് ഏകദേശം പെട്ടെന്ന് വേവാനുള്ള ഒരു വെള്ളം. ഞാനൊരു ചക്കക്കുരു നമ്മൾ ഊറ്റി വെച്ചില്ലേ, ആ വെള്ളം തന്നെ ഉപയോഗിക്കണേ. സാധാരണ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ഞാനത് കളയണ്ടല്ലോ, അത് നല്ല വിറ്റാമിനൊക്കെ ഉള്ളതാണ്. അതിന് നമ്മൾ വെറുതെ അത് വെള്ളം കളയണ്ടല്ലോ ഉച്ചയുണ്ട്. അത് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കുന്ന ഇളക്കി കൊടുക്കണം. മാങ്ങ പെട്ടെന്ന് വേവും. 3-4 മിനിറ്റ് കൊണ്ട് മാങ്ങ വെന്ത് കിട്ടുന്നുണ്ടോ? വെന്ത് കഴിഞ്ഞ് മാങ്ങ ഇത്
ഇതിൻ്റെ വെള്ളം വറ്റുന്ന ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വാങ്ങിയിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ. 3-4 മിനിറ്റിനുള്ളിൽ മാങ്ങയൊക്കെ നമ്മൾ പെട്ടെന്ന് വെന്തു. നമ്മുടെ ചക്കക്കുരു ഓൾറെഡി നേരത്തെ വെന്തതാണ്. നമുക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് തേങ്ങ. മിക്സ് ചെയ്യാം. ഇതാ നമ്മുടെ സ്പെഷ്യൽ ചക്കക്കുരു മാങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ കുറച്ച് നേരം അടച്ച് വയ്ക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം. നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ. നമുക്ക് പാത്രത്തിലേക്ക് എടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെ ബെസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എന്നെ എന്തായാലും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി എടുക്കാവുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.